നമസ്കാരം സൈന്യത്തെ തൊട്ടാൽ അവർ വെറുതെ ഇരിക്കുമോ ഇല്ല കിളിക്കൊല്ലൂർ ലോക്കപ്പ് മർദ്ദന കേസിൽ പ്രതിരോധ മന്ത്രാലയം നടപടിയിലേക്കെന്ന് സൂചന പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും സൈന്യം കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമെറ്റ സൈനികൻ വിഷ്ണുവിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിക്കാനാണ് സൈന്യം കൊല്ലത്തേക്ക് തിരിച്ചത് ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും കിളക്കല്ലൂർ പോലീസ് പാലിച്ചില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അത് മാത്രമല്ല സൈന്യത്തിന്റെ ഈ നടപടിക്ക് കാരണം ശരീരം മുഴുവൻ ഇരുപത്തിരണ്ട് മുറിവുകൾ എട്ട് ഭാഗങ്ങളിൽ അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്നു രണ്ട് ആന്തരിക അവയവങ്ങളിൽ ക്ഷതം സംഭവിച്ചിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ രക്തം ആരോപിപ്പിക്കുന്ന കൊടും ക്രൂരതകൾ വിവരിക്കുന്ന ആർക്കേവുകളിലെ വിവരങ്ങളല്ല മുകളിൽ കുറിച്ചിരിക്കുന്നത് സൈനികൻ വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും മൃഗീയ മർദ്ദനത്തിന് വിധേയമാക്കിയ തന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് മേൽ വിവരിച്ചത് നീ ഇനി കാഞ്ചി വലിക്കുന്നതോ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാണ് ഒരു ഇന്ത്യൻ പട്ടാളക്കാരന്റെ കൈവിരലുകൾ കേരള പോലീസില് ചില ഏതാനും തീവ്രവാദികൾ തല്ലിച്ചതച്ചത് നിർജീവമാക്കിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ ശത്രുരാജ്യത്ത് പിടിക്കപ്പെടാൻ ഉണ്ടാകുന്ന അതേ പീഡനമുറകൾ തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് അതാണ് സൈന്യം ഈ കേസ് ഗൗരവമായി എടുക്കാൻ കാരണം വാരാപ്പുഴയിൽ ഉറങ്ങും കിടന്ന നിരപരാധിയായ സ്റ്റേജിത്തെന്ന ഒരു പയ്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി ഒറ്റച്ചവിട്ടിന് കൊന്ന ഏമാന്മാർക്ക് പട്ടും വളയും കൊടുത്ത് ഐ ജി വരെയാക്കിയ നിറികെട്ട മനുഷ്യനാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടിരിക്കുന്നത് തന്നെ കേരളത്തിൽ ആ സൈനികന് നീതി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതുകൊണ്ടാണ് സൈന്യം അതിവേഗം നടപടികളിലേക്ക് കടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ലഹരി മരുന്ന് രണ്ട് യുവാക്കൾ പോലീസ് പിടിയിലായതാണ് സംഭവങ്ങളുടെ തുടക്കം ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തില് കിളക്കല്ലൂരിലെ ലോഡ്ജില് നിന്ന് എംഡിഎമ്മും പണവുമായി ദമ്പതികളടക്കം പേർ അറസ്റ്റിലായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ ഇവരുടെ സുഹൃത്തുക്കളായ വിഷ്ണുവും വിഘ്നേഷും സ്റ്റേഷനിൽ അതിക്രമം കാട്ടുകയും വിഷ്ണു കൈയിലെ ഇരുമ്പുവള ഊരി എസ്എ പ്രകാശ് ചന്ദ്രനെ മര്ദ്ദിക്കുകയും ചെയ്തെന്നായിരുന്നു പോലീസ് വിശദീകരണം തലയ്ക്ക് സാരമായി പരിക്കേറ്റ പ്രകാശ് ചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും യുവാക്കൾ എം ഡി എം എ വിതരണ സംഘവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുകയാണെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ലഹരിക്കരത്ത് കേസിലെ പ്രതികളെ ജാമ്യത്തിലെടുക്കാനായി വിഷ്ണുവിനെയും വീട്ടുകാരെയും അറിയുന്ന ഒരു പോലീസുകാരൻ ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇവരെ മർദ്ദിച്ചതെന്നും പിന്നീട് തെളിയുകയായിരുന്നു ഇന്നലെ ഭാഗം പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ പോലും വ്യക്തമാകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമവും നിയമലംഘനവുമാണ് ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്